രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങിയ ദൗത്യം വൈകീട്ട് ആറരയോടെയാണ് അവസാനിച്ചത് വൈകിട്ടോടെയാണ് വനംവകുപ്പ് ഈ ബേലൂർ മഗ്നയുടെ ആകാശ ദൃശ്യങ്ങൾ ലഭ്യമാക്കിയത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം വനംവകുപ്പിൻ്റെ ഡ്രോണിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഈ ബേലൂർ മഗ്ന ഇടതു ഇടതൂർന്ന കുറ്റിക്കാടിന് ഇടയിലൂടെ സഞ്ചരിക്കുന്നു അതോടൊപ്പം മറ്റൊരു ചെറിയ മോഴയാന കൂടിയുണ്ട് ഇക്കാര്യം വനംവകുപ്പ് ഉച്ചയ്ക്ക് തന്നെ ചിലരോടെ ചിലരൊക്കെ പങ്കുവെച്ചിരുന്നു മറ്റൊരു ആന കൂടിയുണ്ടെന്ന് പക്ഷേ ഈ ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് അത് സ്ഥിരീകരിക്കാനായത് അതും ഒരു മോഴയാനയാണ് അത് വലിപ്പത്തിൽ അല്പം കുറവുള്ള ഒരു മോഴയാനയാണ് ഈ ബേലൂർ മഗ്നയ്ക്കൊപ്പം വനത്തിലൂടെ സഞ്ചരിക്കുന്നത് ഇന്നത്തെ ദൗത്യവും ദുഷ്കരമായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് ഈ ഇരുമ്പുപാലം കോളനിയുടെ സമീപത്ത് നിന്നാണ് ആനയുടെ സിഗ്നൽ റേഡിയോ കോളർ സിഗ്നൽ വനംവകുപ്പിന് ലഭിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ദൗത്യ സംഘം ഏതാണ്ട് അഞ്ചേ മുക്കാലിനുള്ളിൽ തന്നെ ദൗത്യ സംഘം ആ മേഖലയിൽ എത്തുകയും വനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു തുടർന്നും സിഗ്നലുകൾ ലഭിച്ചു പക്ഷേ ആനയെ കണ്ടെത്താൻ കുറച്ച് സമയമെടുത്തു പതിനൊന്നരയ്ക്കും വൈകീട്ട് നാലരയ്ക്കുമാണ് ആനയെ നേരിൽ കണ്ട് മയക്കുപെടി വെക്കാൻ ദൗത്യസംഘം ശ്രമിച്ചത് പക്ഷേ ഈ ആന ഒരു സ്ഥലത്തും നിൽക്കാതെ പ്രത്യേകിച്ച് ദൗത്യസംഘത്തിൻ്റെയും കുങ്കിയാനകളുടെയും സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഓടി മാറുന്ന ഒരു രീതിയാണ് ഉണ്ടായത് അങ്ങനെ രണ്ട് തവണ മയക്കുവേടി വെക്കാനുള്ള ശ്രമവും വിഫലമായി ഈ രണ്ട് ഇതിനു മുൻപ് ഈ ആനയെ മയക്കുവേടി വെച്ച് പിടികൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആന വളരെ വിജിലൻ്റ് ആണ് എന്നാണ് ദൗത്യ സംഘം പറയുന്നത് മനുഷ്യരുടെ സാന്നിധ്യവും അതുപോലെ കുങ്കിയാനകൾ അടുത്തേക്ക് എത്തുമ്പോഴേക്കൊക്കെ ആന ഓടി മാറുന്നു പ്രത്യേകിച്ച് ഈ ഇടതൂർന്ന അരിപ്പൂ കാടുകളുള്ള മേഖലയാണ് വളരെ ഉയരത്തിൽ ഈ കുറ്റിക്കാടുകൾ ഉയർന്നു നിൽക്കുന്നുണ്ട് അവിടെ ആനയ്ക്ക് ഒളിക്കാൻ സ്ഥലം കിട്ടുന്നു പ്രത്യേകിച്ച് ദൗത്യ സംഘത്തിന്റെ സാന്നിധ്യം മനസ്സിലാകുമ്പോൾ ആന ഇത്തരത്തിൽ ഇവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഓടി മാറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളതെന്നാണ് ദൗത്യ സംഘം പറയുന്നത് ഇന്ന് ഈ മണ്ണുണ്ടി കോളനിക്കും ഇരുമ്പുപാലത്തിനും ഇടയിലുള്ള വനമേഖലയിലായിരുന്നു ആന അധിക സമയവും ഉണ്ടായിരുന്നത് പക്ഷേ ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നില്ല വന്നില്ല ബാവലി വനമേഖലയിലും ദൗത്യസംഘം തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു അത് സിഗ്നൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നാണ് കരുതുന്നത് എന്താണെങ്കിലും നാളെ പുലർച്ചെ ദൗത്യം പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ വനം വകുപ്പ് അറിയിക്കുന്നത് അതിനിടെ ഇന്ന് കാട്ടിക്കുളം ടൗണിലടക്കം പ്രതിഷേധമുണ്ടായി വൈകീട്ട് ഇറങ്ങി വരുമ്പോൾ ഡി എഫ് ഒക്കെ ആളുകൾ പ്രതിഷേധിച്ചിരുന്നു പക്ഷേ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെട്ട ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു എന്തായാലും നാളെ രാവിലെ മിഷൻ ബേലൂർ മഗ്ന പുനരാരംഭിക്കും